ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ഏതാണ്? ഇക്വാലൻസ് പാർട്ടീഷനിങ് ആണ്. അപ്പോൾ ഇക്വാലൻസ് പാർട്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്കാണ്. അത് നമുക്ക് ഏത് ലെവൽ ഓഫ് ടെസ്റ്റിങ്ങിന് വേണ്ടി അപ്ലൈ ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. യൂണിറ്റ് ടെസ്റ്റിംഗ്, അതേപോലെ ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ്, സിസ്റ്റം ടെസ്റ്റിങ്ങിലൊക്കെ നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരു സെറ്റ് ഓഫ് ടെസ്റ്റ് കണ്ടീഷൻസ്, ആ സെറ്റ് ഓഫ് ടെസ്റ്റ് കണ്ടീഷനെ നമ്മളിങ്ങനെ പാർട്ടീഷൻ ചെയ്യും. ഒരു സെറ്റ് ഫസ്റ്റ് പാർട്ടീഷൻ വൺ, പാർട്ടീഷൻ ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ സെറ്റ് സെറ്റാക്കി മാറ്റും. ആ സെറ്റ്, ആ ഒരു പാർട്ടീഷനിന്ന് ഒന്നോ രണ്ടോ ഇൻപുട്ട് എടുത്തിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ട്, അതായത് അതിന്ന് എടുക്കുക, എന്നിട്ട് നമ്മളെ സിസ്റ്റത്തിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുക, അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് ഇക്വാലൻസ് പാർട്ടീഷനിങ് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു ടേം വന്നത് ഒരു സെറ്റ് ഓഫ് ടെസ്റ്റ് കണ്ടീഷനെ പാർട്ടീഷൻ ചെയ്തിട്ട് അതിനെ ഓരോ പാർട്ടീഷനെയും ഒരേപോലെ കൺസിഡർ ചെയ്യുക, അതിൽ ഏത് കൊടുത്താലും നമുക്ക് കിട്ടുന്നത് ഒരേ ഔട്ട്പുട്ടായിരിക്കും എന്നുള്ളൊരു മീനിങ്ങിൽ നമ്മളതിനെ കൺസിഡർ ചെയ്തെടുക്കുന്നതിനെയാണ് ഇക്വാലൻസ് പാർട്ടീഷനിങ് എന്ന് പറയുക. അത് നമുക്കിനി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ഡാറ്റനെ, സിസ്റ്റത്തിലേക്കുള്ള ഇൻപുട്ട് ഡാറ്റനെ ഡിഫറെൻറ്റ് ഇക്വാലൻസ് ഡാറ്റ ക്ലാസസ് ആക്കി ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന നമ്മൾ ഇൻപുട്ട് ഡാറ്റനെ ഡിഫറെൻറ്റ് ഇക്വാലൻസ് ഒരേപോലത്തെ ഡാറ്റ ക്ലാസസ് ആക്കി പാർട്ടീഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, അതിൽ നിന്ന് ഓരോ വാല്യൂസ് എന്ത് ചെയ്യും നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഇൻപുട്ട് ഫീൽഡിൽ ഇപ്പോൾ നമുക്ക് കൊടുക്കുന്ന നമ്മളെ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ടിൽ നമ്മൾ ഈ റേഞ്ചൊക്കെ യൂസ് ചെയ്യൂലേ, ഇപ്പോൾ 1 to 10 അല്ലെങ്കിൽ 1 to 20 എന്നുള്ള അങ്ങനത്തെ റേഞ്ചുകളൊക്കെ അങ്ങനെ യൂസ് ചെയ്യുന്ന ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിൽ നമുക്ക് ഈ ഒരു ടെക്നിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു പിസ്സ ഓർഡർ ചെയ്യുകയാണ്. അപ്പോൾ പിസ്സ ഓർഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കൊടുക്കുക? നമ്മൾ ഒരു ഫോം എന്ന് പറയുന്നത് ഓർഡർ പിസ്സ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര പിസ്സയാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് ആ ടെക്സ്റ്റ് ബോക്സിൽ എന്ത് ചെയ്യാം, എൻ്റർ ചെയ്ത് കൊടുക്കാം. സബ്മിറ്റ് എന്ന് കൊടുത്താൽ പിസ്സ ഓർഡർ ആവില്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ഒഫീഷ്യൽ സൈറ്റായിട്ട് എടുത്തോളൂ. അപ്പോൾ അവിടെ അവർക്ക് മാക്സിമം ഒരാൾക്ക് 10 പിസ്സ വരെ ഓർഡർ ചെയ്യാം എന്നതാണ് അവരുടെ റൂൾ എന്ന് വിചാരിക്കുക. 1 to 10 പിസ്സ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരാൾക്ക്, ഒരു ഇൻഡിവിജ്വലിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ 1 to 10 ഇടയിൽ ഏതൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലും അവിടെ സക്സസ് മെസ്സേജാണ് വരിക, സക്സസ്ഫുള്ളി ഓർഡേർഡ് എന്നുള്ള മെസ്സേജ് വരും. അതേ സ്ഥാനത്ത് 11 to 99, അതായത് 100 വരെയുള്ളത് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും എന്താ വരിക, ഇൻവാലിഡ് ഓർഡറാണ് വരിക അല്ലേ. അതായത് എറർ മെസ്സേജ് അപ്പിയർ ചെയ്യും, ഓൺലി 10 പിസ്സ ക്യാൻ ബി ഓർഡേർഡ് എന്നുള്ള ഒരു മെസ്സേജ് വരികയാണ് ചെയ്യുക. എന്ത് മെസ്സേജ് നമ്മൾ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് വരികയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ നമുക്ക് ടെസ്റ്റ് കണ്ടീഷൻസ് എങ്ങനെ എഴുതുക എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇതിനെ ഈ ഒരു ഫോമിനെ നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യുമെന്നുള്ള വെച്ചാൽ, ഏതൊരു നമ്പറും ഗ്രേറ്റർ ദാൻ 10 ആണ് ഈ കസ്റ്റമർ എൻറ്റർ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരണം, അതായത് 11 10 എബവ്, അതായത് 11 and above എന്താണ്, ഇൻവാലിഡ് ആയിരിക്കും. അപ്പോൾ എറർ മെസ്സേജ് വരണം. ഇനി നമ്പർ less than 1, അതായത് 1 കാട്ടിലും കുറവ്, 0 അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് കൊടുത്താൽ അത് ഇൻവാലിഡ് ഇൻപുട്ടാണ്. പിന്നെ 1 to 10 ആണെങ്കിൽ അത് വാലിഡ് ഇൻപുട്ടാണ്. 3 digit വന്നാൽ, അതായത് 100 and above ഒക്കെ വന്നാൽ എന്താണ്, സ്വാഭാവികമായിട്ടും അത് ഇൻവാലിഡ് ഇൻപുട്ടാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് കണ്ടീഷൻ എഴുതുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു സെറ്റ് ഓഫ് എന്താ പറയുക, ടെസ്റ്റ് കണ്ടീഷനെ എടുക്കുന്നത്. 1 to 10 ഏത് വാല്യൂ കൊടുത്താലും വാലിഡാണ്. 11 to 99 ഏത് വാല്യൂ കൊടുത്താലും ഇൻവാലിഡാണ്. 0 and below അത് ഏത് വാല്യൂ കൊടുത്താലും ഇൻവാലിഡാണ്. 100 and above ഏത് വാല്യൂ കൊടുത്താലും ഇൻവാലിഡാണ് അല്ലേ. അപ്പോൾ സെറ്റ് ഓഫ് ടെസ്റ്റ് കണ്ടീഷൻസ് എടുത്തിട്ട് അതിൽ നിന്ന് ഒന്നോ രണ്ടോ വാല്യൂസ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ സെറ്റ് എന്താണ്, വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്നുള്ളത്. അപ്പോൾ 1 and 10 ഇടയിൽ ഇപ്പോൾ നിങ്ങൾ 2 കൊടുക്കുക അല്ലെങ്കിൽ 5 കൊടുക്കുക, 9 കൊടുക്കാൽ, ഏത് കൊടുത്താൽ എന്താണ്, അത് വാലിഡാണ്. അപ്പോൾ ഇപ്പോൾ 9 കൊടുത്താൽ വാലിഡ് ആണ് എന്ന് പറഞ്ഞാൽ അവിടെ 1 to 10 ഉള്ളിലായതുകൊണ്ട് ആ 1 to 10 ഉള്ളിൽ ഏത് കൊടുത്താലും വാലിഡായി. അപ്പോൾ ആ ഒരു സെറ്റ് എന്തായി, ആ ഒരു പാർട്ടീഷനെ എന്തായി, വാലിഡായിട്ട് മാറി. അതാണ് ഈ ഇക്വാലൻസ് പാർട്ടീഷനിലൂടെ എന്ത് ചെയ്യുന്നത്,
ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്കൊരു ടെസ്റ്റിംഗ് നടത്തുകയെന്ന് പറഞ്ഞാൽ എല്ലാ വാല്യൂസും കൊടുത്തിട്ടുള്ള ടെസ്റ്റിംഗ് പോസിബിൾ അല്ലല്ലേ. അപ്പോൾ ഒരുപാട് ടെസ്റ്റ്, എല്ലാ വാല്യൂസും കൊടുക്കാറിന് ഒരുപാട് ടെസ്റ്റ് കേസസ് എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്ന പ്രോബ്ലത്തിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്വാലൻസ് പൊസിഷനിങ് ഹൈപ്പോത്തസിസ് എന്ത് ചെയ്തത്, യൂസ് ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ പോസിബിൾ ഇൻപുട്ട് വാല്യൂസിനെ നമ്മളിങ്ങനെ ഗ്രൂപ്പ് ഗ്രൂപ്പാക്കി മാറ്റും. ആ ഗ്രൂപ്പിനെ നമ്മളിവിടെ താഴെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്, ഇൻവാലിഡാണ്, അതായത് പാർട്ടീഷൻ 1, പാർട്ടീഷൻ 2, പാർട്ടീഷൻ 3, പാർട്ടീഷൻ 4, നാല് പാർട്ടീഷനാക്കി നമ്മൾ ഇൻപുട്ടുകളെ അതിൻ്റെ ലൈൻ്റെ പാർട്ടീഷൻ 1 കഴിഞ്ഞിട്ട് ലൈൻ്റെ റൈറ്റ് ഭാഗത്ത് 0 എന്ന് കാണാം. അതായത് 0 ആൻഡ് ബിലോ ആണെങ്കിൽ ഇൻവാലിഡാണ്. വാലിഡ് ആവുന്നത് എപ്പോഴാണ്, 1 to 10 കണ്ടില്ലേ. 1 എന്നുള്ളത് ലെഫ്റ്റ് സൈഡിലും 10 എന്നുള്ളത് റൈറ്റ് സൈഡിലും എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻവാലിഡ് വീണ്ടും ഇൻവാലിഡ് ആവും എപ്പോൾ, 11 to 99 ആയാൽ വീണ്ടും ഇൻവാലിഡ് ആവും. പാർട്ടീഷൻ 4 100 ആൻഡ് എബവ് ആയാൽ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇക്വാലൻസ് പാർട്ടീഷനിങ് ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ടെസ്റ്റിങ്ങിൻ്റെ സ്പീഡ് കൂട്ടുക എന്നുള്ളതാണ് ഇക്വാലൻസ് പാർട്ടീഷനിങ്ങിൻ്റെ മറ്റൊരു ലോജിക് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു സെറ്റിൽ ഇപ്പോൾ പാർട്ടീഷൻ 2 ഏതെങ്കിലും ഒരു വാല്യൂ കൊടുത്താൽ തന്നെ അത് എന്താണ് വാലിഡ് ആയി. അപ്പോൾ ആ സെറ്റ് ഫുള്ള് വാലിഡ് ആയി എന്നാണ് അർത്ഥം. അപ്പോൾ സ്പീഡപ്പ് ചെയ്യാണ് നമ്മൾ ആ ടെസ്റ്റിംഗ് കേട്ടോ. പിന്നെ ദ ഡിവൈഡഡ് സെറ്റ്സ് ആർ കോൾഡ്, ഇപ്പോൾ നമ്മൾ ഓരോ ഡിവൈഡ് ചെയ്ത സെറ്റിനെ നമ്മൾ വിളിക്കുന്നത് ഇക്വാലൻസ് പൊസിഷൻസ് ഓർ ഇക്വാലൻസ് ക്ലാസസ് എന്നാണ്. അതിൽ നിന്ന് നമ്മളൊരു വാല്യൂ പിക്ക് ചെയ്യും ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. The hypothesis behind this technique is that if one condition or value in a partition passes, all those will also pass. അപ്പം ഈ ഹൈപ്പോത്തസിസ് പ്രകാരം ഒരു പാർട്ടീഷനിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആ കണ്ടീഷൻ പാസ്സായി കഴിഞ്ഞാൽ ആ ഒരു പാർട്ടീഷനിലുള്ള എല്ലാ മെമ്പേഴ്സും എന്ത് ചെയ്യും, ആ ഒരു കണ്ടീഷൻ പാസ്സാവും. അതേ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു വാല്യൂ കണ്ടീഷനിൽ ഫെയിലായി പോയാൽ അതിലുള്ള എല്ലാതും ഏതാവും ഫെയിലായിട്ട് പോവും. അപ്പോൾ നമ്മൾ നേരത്തെ മുകളിൽ എഴുതിയതിൻ്റെ ഒരു എക്സാമ്പിൾ എഴുതിയതാണ്. ഇപ്പോൾ ഇൻവാലിഡ് -1 to 0 ആണെന്നറിയാം. അതിലിപ്പോൾ നമ്മൾ -1 to 0 അല്ല, 0 and below. അപ്പോൾ അവിടെ നമ്മൾ -1 എന്നെടുത്താൽ എന്താണ്, ഇൻവാലിഡ് ആണ്. പിന്നെ 1 to 10 ഇടയിൽ നമ്മൾ 5 എടുത്തു, തീർച്ചയായിട്ടും നമുക്ക് വാലിഡ് ആണ് എന്നുള്ള മെസ്സേജ്, വാലിഡ് ഔട്ട്പുട്ടാണ് കിട്ടുക. പിന്നെ 11 to 99 നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ കൊടുത്ത് ടെസ്റ്റ് ചെയ്താൽ മതി, 88 or 77 ഏതും. അപ്പോൾ എന്താണ്, ഇൻവാലിഡ് ഔട്ട്പുട്ടാണ് കിട്ടുക. പിന്നെ 100 and above 121 ഏതും കൊടുക്കട്ടോ, ഞാനൊരു എക്സാമ്പിൾ എഴുതിയതിനുള്ളിൽ കൊടുത്താൽ എന്താണ്, നമുക്ക് ഇൻവാലിഡ് ഔട്ട്പുട്ടാണ് കിട്ടുക. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ എക്സാമ്പിള്. പിന്നെ നമുക്കിതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇതിൽ യൂസ് ചെയ്ത ടേംസിനൊക്കെ ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ദ സെറ്റ് ഓഫ് ഇൻപുട്ട് വാല്യൂസ് ദ ജനറേറ്റ് വൺ സിംഗിൾ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട്. ഒരു സെറ്റ് ഓഫ് ഇൻപുട്ട് വാല്യൂസ് വെച്ചിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സിംഗിൾ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടാണ്, അതിനെയാണ് നമ്മൾ പാർട്ടീഷൻ എന്ന് പറയുക. നമ്മൾ അതായത് വെൻ ദ ബിഹേവിയർ ഓഫ് ദ സോഫ്റ്റ്വെയർ ഈസ് ദ സെയിം ഫോർ എ സെറ്റ് ഓഫ് വാല്യൂസ്, ഒരു സെറ്റ് ഓഫ് വാല്യൂസിന് ഒരേപോലെ തന്നെയാണ് ആ സോഫ്റ്റ്വെയർ ബിഹേവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ സെറ്റിന് ടേം ചെയ്യുന്നത് ഇക്വാലൻസ് ക്ലാസ് അല്ലെങ്കിൽ പാർട്ടീഷനിങ് എന്നാണ്. അതായത് ആ സെറ്റ് ഓഫ് ഇൻപുട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു വാല്യൂ ആ കണ്ടീഷൻ ഓക്കെ ആയാൽ നമ്മളതിന് ഇക്വാലൻസ് ക്ലാസ് അല്ലെങ്കിൽ ഇക്വാലൻസ് പാർട്ടീഷൻ എന്ന് പറയും. ഇൻ ദിസ് കേസ് വൺ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ ഫ്രം ഈച്ച് പാർട്ടീഷൻ, ഓരോ പാർട്ടീഷനും ഓരോ റെപ്രസെൻറ്റേറ്റീവിനെ നമ്മൾ സെലക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ ദ മെമ്പർ ഓഫ് ദ ഇക്വാലൻസ് ക്ലാസ്, ഇക്വാലൻസ് ക്ലാസ്സിലെ മെമ്പർ എന്ന് വിളിക്കുന്നത്. ഈസ് പിക്ക്ഡ് അപ്പ് ഫോർ ടെസ്റ്റിംഗ്, ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു മെമ്പറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. വൺ സാമ്പിൾ ഫ്രം ദ പാർട്ടീഷൻ ഈസ് ഇനഫ് ഫോർ ടെസ്റ്റിംഗ് ആസ് ദ റിസൾട്ട് ഓഫ് പിക്കിംഗ് അപ്പ് സം മോർ വാല്യൂസ് ഫ്രം ദ സെറ്റ് വിൽ ബി ദ സെയിം. അതായത് നമ്മൾ അതിൽ നിന്ന് ഒരു വാല്യൂ പിക്ക് ചെയ്യുന്നുള്ളൂ, കാരണം ആ ഒരു സെറ്റിൽ നിന്ന് ഒരു വാല്യൂ പിക്ക് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് തന്നെയാണ് ബാക്കി ആ ഒരു ക്ലാസ്സിലുള്ള എല്ലാത്തിൻ്റെയും റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അഡീഷണലായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും പിന്നെ വരില്ല ആ ഒരു സെറ്റിൽ നിന്ന് ഏത് ഇൻപുട്ട് എടുത്താലും. ഓൾ ദ വാല്യൂസ് പ്രൊഡ്യൂസ് ഈക്വൽ ആൻഡ് സം ഔട്ട്പുട്ട് ദേ ആർ ടേംഡ് ആസ് ഇക്വാലൻസ് പാർട്ടീഷൻ. എല്ലാ വാല്യൂസും ഈക്വലായിട്ടുള്ളതും ഒരേപോലത്തെയും ഔട്ട്പുട്ടാണ് ഒരു പാർട്ടീഷനിൽ കിട്ടുന്നത്. അപ്പോൾ അതിനെ അത് നമ്മൾ ഇക്വാലൻസ് പാർട്ടീഷൻ എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് എന്ത് ഇക്വാലൻസ് പാർട്ടീഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റേറ്റ് ബേസ്ഡ് ഓർ ഗ്രാഫ് ബേസ്ഡ് ടെസ്റ്റിംഗ് ആണ്. സ്റ്റേറ്റ് ബേസ്ഡ് ഓർ ഗ്രാഫ് ബേസ്ഡ് ടെസ്റ്റിംഗ് നിങ്ങൾ ടി ഒ സിയിൽ നിങ്ങൾ ഒരുപാട് ഇങ്ങനെ സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാംസ് വരച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ഈസിയർ ആയിട്ട് ടെസ്റ്റിംഗ് പോസിബിൾ ആണ് എന്നതാണ് ഇവിടെ പറയുന്നത്.
അപ്പോൾ ഈ ടെസ്റ്റിംഗ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ദ പ്രൊഡക്റ്റ് അണ്ടർ ടെസ്റ്റ് ഈസ് എ ലാംഗ്വേജ് പ്രൊസസർ ഓർ കമ്പൈലർ. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു ലാംഗ്വേജ് പ്രൊസസ്സറിനെയോ അല്ലെങ്കിൽ ഒരു കമ്പൈലറിനെയോ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഒരു സ്റ്റേറ്റ് ബേസ്ഡ് അല്ലെങ്കിൽ ഗ്രാഫ് ബേസ്ഡ് ടെസ്റ്റിംഗ് ആണ് ഈസി. കാരണം ഈ സ്റ്റേറ്റ് ചേഞ്ചസ് നമുക്ക് ഈസി ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ നല്ലത് ഇങ്ങനത്തെ ട്രാൻസിഷൻ ഡയഗ്രാംസ് ആണ്. പിന്നെ അതേപോലെ വർക്ക് ഫ്ലോ മോഡലിംഗിൽ നമുക്ക് ഈസി ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ നല്ലത് സ്റ്റേറ്റ് ബേസ്ഡ് അല്ലെങ്കിൽ ഗ്രാഫ് ബേസ്ഡ് ടെസ്റ്റിംഗ് ആണ്. കാരണം അവിടെ വർക്ക് ഫ്ലോ മോഡലിംഗിൽ നമ്മൾ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് കറൻറ്റ് സ്റ്റേറ്റ് പിന്നെ അപ്രോപ്രിയേറ്റ് കോമ്പിനേഷൻസ് ഇൻപുട്ട് വേരിയബിൾസിൻ്റെ കോമ്പിനേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുക. അതേപോലെ വർക്ക് ഫ്ലോസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുക. ഔട്ട്പുട്ട് അതേപോലെ ന്യൂ സ്റ്റേറ്റ് ഇതെല്ലാം അതിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വർക്ക് ഫ്ലോ മോഡലിംഗിൽ നമുക്ക് നല്ലത് ടെസ്റ്റിങ്ങിന് നല്ലത് ഗ്രാഫ് ബേസ്ഡ് ടെസ്റ്റിംഗ് ആണ്. അതേപോലെ വേറൊരു മോഡൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഡാറ്റ ഫ്ലോ മോഡലിങ്ങിലും എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ടെസ്റ്റിംഗ് യൂസ് ചെയ്യാം. അവിടെ എന്താണ്, സെറ്റ് ഓഫ് ഡാറ്റ ഫ്ലോ ആണ് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഇങ്ങനെ ഡാറ്റ ഫ്ലോ ചെയ്യുന്നത് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുന്ന മോഡലാണ്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് കൂടുതലായിട്ടും ഈസിയറായിട്ട് ടെസ്റ്റ് ചെയ്യാൻ നല്ലത് ഈ ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു അപ്ലിക്കേഷൻ, ആ അപ്ലിക്കേഷന് ഒരു നമ്പറിനെ വാലിഡേറ്റ് ചെയ്യുക എന്നതാണ് അതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു നമ്പർ, ഇൻറ്റിജർ നമ്പർ, അതിനെന്ത് ചെയ്യാണ്, വാലിഡേറ്റ് ചെയ്യുകയാണ് വേണ്ടത്, അതിനുള്ള അപ്ലിക്കേഷനാണ്. അപ്പോൾ അവിടെ കുറച്ച് റൂൾസ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എ നമ്പർ ക്യാൻ സ്റ്റാർട്ട് വിത്ത് ആൻ ഓപ്ഷനൽ സൈൻ. ഒരു നമ്പർ, ആ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഓപ്ഷനൽ സൈൻ വെച്ചിട്ട് അതിനെന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം എന്നതാണ് ഫസ്റ്റ് റൂള്. രണ്ടാമത്തത് ആ നമ്പറിനെ ഫോളോ ചെയ്തിട്ട് ഏതൊരു നമ്പറും വരാം എന്നതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് ആ നമ്പറിനെ, അതായത് പിന്നീട് ആ ഡിജിറ്റിനെ ഫോളോ ചെയ്തിട്ട് ഒരു ഡെസിമൽ പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡെസിമൽ പോയിൻ്റ് വരാം എന്നതാണ്. നാലാമത്തത് അതൊരു ഡെസിമൽ പോയിൻ്റ് അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡെസിമൽ പോയിൻറ്റിന് ശേഷം രണ്ട് ഡിജിറ്റ് വരൽ നിർബന്ധമാണ്. അതല്ല, ഡെസിമൽ പോയിൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കത് ബ്ലാങ്ക് ആയിട്ട് ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ റൂൾസ് എന്ന് പറയുന്നത്. ഒരു അപ്ലിക്കേഷന് ഒരു നമ്പറിനെ വാലിഡേറ്റ് ചെയ്യാനുള്ള റൂൾസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആ താഴെ കൊടുത്തിട്ടുള്ള ഡയഗ്രാം ഒന്ന് നോക്കാം. ഒരു നമ്പർ, അതായത് വൺ എടുത്തു, അതിനെ എന്ത് ചെയ്തു, നമ്മളൊരു ഓപ്ഷനൽ സൈന് കൊടുത്തു, പ്ലസ് ഓർ മൈനസ് ഏതും കൊടുക്കാം. മൈനസ് പ്ലസ് വന്നാലും മൈനസ് വന്നാലും എന്ത് വേണം, അടുത്ത നമ്പറിലേക്ക് പോകണം എന്നതാണ് നമ്മൾ അടുത്ത രണ്ടാമത്തെ റൂളിലെ. ദ ഓപ്ഷനൽ സൈൻ ക്യാൻ ബി ഫോളോഡ് ബൈ എനി നമ്പർ ഓഫ് ഡിജിറ്റ്. ആ സൈനിനെ ഫോളോ ചെയ്തിട്ട് ഏത് നമ്പർ ഡിജിറ്റും വരാം എന്നുള്ളതാണ്. അപ്പോൾ പ്ലസ് കൊടുത്തു അല്ലെങ്കിൽ മൈനസ് കൊടുത്താലും ടൂലേക്ക് പോകും. അതല്ല, നമ്മൾ വെറുതെ ഏതെങ്കിലും ഒരു ഡിജിറ്റ് കൊടുത്താലും അത് ടൂലേക്ക് പോകും. മൂന്നാമത്തത് ദ ഡിജിറ്റ് ക്യാൻ ബി ഓപ്ഷനലി ഫോളോഡ് ബൈ എ ഡെസിമൽ പോയിൻ്റ്. ഈ ഡിജിറ്റിൽ നിന്ന് എന്ത് ചെയ്യാം, ഒരു ഡെസിമൽ പോയിൻ്റ് ഫോളോ ചെയ്ത് വരാം എന്നതാണ്. കണ്ടില്ലേ, നമ്മൾ ഡെസിമൽ പോയിൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡെസിമൽ പോയിൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അവിടെ ഡെസിമൽ പോയിൻ്റ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ദെൻ ദർ ഷുഡ് ബി ടു ഡിജിറ്റ്സ് ആഫ്റ്റർ ദ ഡെസിമൽ. അതിന് ശേഷം രണ്ട് ഡിജിറ്റ് കൊടുക്കലും നിർബന്ധമാണ്. 4, 5, എനി നമ്പർ വെദർ ഓർ നോട്ട് ഇറ്റ് ഹാസ് എ ഡെസിമൽ പോയിൻ്റ് ഇറ്റ് ഷുഡ് ബി ടെർമിനേറ്റഡ് ബൈ എ ബ്ലാങ്ക്. ഇനി അങ്ങനല്ല, എന്നൊരു ബ്ലാങ്ക് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് ടെർമിനേറ്റ് ചെയ്യണം. 6 പോയിട്ട് ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം എന്നാണ് ഈ ഡയഗ്രത്തിനെ നമ്മൾ പറയുക. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിനെ നമുക്ക് സ്റ്റേറ്റ് ട്രാൻസിഷൻ ടേബിൾ ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കറൻറ്റ് സ്റ്റേറ്റ്, ഇൻപുട്ട് അലൗഡ്സിൻ്റെ കറൻറ്റ് സ്റ്റേറ്റ്, എന്തെല്ലാം ഇൻപുട്ടുകൾ അലോ ചെയ്തിട്ടുണ്ട്, അതേപോലെ നെക്സ്റ്റ് സ്റ്റേറ്റ്, ആ ഇൻപുട്ട് കറൻറ്റ് സ്റ്റേറ്റിലേക്ക് ഈ ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് അടുത്ത് കിട്ടുന്ന സ്റ്റേറ്റ് ഏതാണ്, നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റേറ്റ് ട്രാൻസിഷൻ ടേബിൾ യൂസ് ചെയ്തിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ഡയഗ്രാം വെച്ചിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് ഡയഗ്രത്തിൽ വണ്ണ് വന്നു കഴിഞ്ഞാൽ എന്താവും, വണ്ണ്, അതായത് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് വണ്ണാണ്. വണ്ണിലേക്ക് നമ്മൾ ഡിജിറ്റ് കൊടുത്താൽ 2 എന്ന സ്റ്റേറ്റിലേക്ക് പോകും. അവിടെ പ്ലസ് കൊടുത്താൽ 2 എന്ന സ്റ്റേറ്റിലേക്ക് പോകും. മൈനസ് കൊടുത്താലും 2 എന്ന സ്റ്റേറ്റിലേക്ക് പോകും. പിൻ 2 പിന്നെ വേറെ കണ്ടീഷൻസ് അവിടെ ഇല്ലല്ലോ. 2 ഡിജിറ്റ് കൊടുത്താൽ 2 തന്നെ ലൂപ്പ് ചെയ്യും. 2 ബ്ലാങ്ക് ആണെന്നുണ്ടെങ്കിൽ 6 പോവും. 2 ഡെസിമൽ പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ 3 പോവും. 3 3 ഡിജിറ്റ് ആണെന്നുണ്ടെങ്കിൽ 4 പോകും. 4 ഡിജിറ്റ് ആണെന്നുണ്ടെങ്കിൽ 5 പോകും. 5 ബ്ലാങ്ക് ആണ് ഇൻപുട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ 6 പോകും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രത്തിന് നമ്മൾ സ്റ്റേറ്റ് ട്രാൻസിഷൻ ടേബിൾ ആക്കി മാറ്റുന്നത്. നിങ്ങൾ ഏകദേശം എക്സാമ്പിൾ, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള എക്സാമ്പിൾ എഴുതിട്ടോ. അങ്ങനെ കാണാപ്പാഠം പഠിച്ച് എഴുതണ്ട.
അപ്പോൾ ഈ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഡിറൈവ് ടെസ്റ്റ് കേസസ് ടു ടെസ്റ്റ് വാലിഡ് ആൻഡ് ഇൻവാലിഡ് നമ്പേഴ്സ്. അപ്പോൾ ഇതിൽ നിന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാലിഡ് നമ്പേഴ്സ്, ഇൻവാലിഡ് നമ്പേഴ്സ് ടെസ്റ്റ് കേസസ് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വാലിഡ് ടെസ്റ്റ് കേസസ് ജനറേറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു സ്റ്റാർട്ട് ഫ്രം ദ സ്റ്റാർട്ട് സ്റ്റേറ്റ്. സ്റ്റാർട്ട് സ്റ്റേറ്റ് എന്നുള്ളത് നിന്ന് നമ്മൾ തുടങ്ങുന്നു, ഒരു പാത്ത് ചൂസ് ചെയ്യുന്നു, അടുത്ത നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു പാത്ത് ചൂസ് ചെയ്യുന്നു. പിന്നെ ഇഫ് യു എൻകൗണ്ടർ ആൻ ഇൻപുട്ട് ഇൻവാലിഡ് ഇൻപുട്ട് ഇൻ എ ഗിവൺ സ്റ്റേറ്റ്, എന്തെങ്കിലും ഒരു ഇൻവാലിഡ് ഇൻപുട്ട് നമ്മൾ കണ്ടെത്തിയാൽ, നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു ഇൻവാലിഡ് ഇൻപുട്ട് കണ്ടെത്തിയാൽ, അതായത് ഇപ്പോൾ ഒരു ആൽഫബറ്റ്, ശരിക്കും ഇവിടെ ഒരു ആൽഫബറ്റ് യൂസ് ചെയ്യാനുള്ള റൂളില്ലല്ലേ, അപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ആൽഫബറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു എറർ ടെസ്റ്റ് കണ്ടീഷൻ ജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ഒരു അലേർട്ട് വരണം. റിപ്പീറ്റ് അൺടിൽ ഫൈനൽ സ്റ്റേറ്റ്, ഫൈനൽ സ്റ്റേറ്റ് എത്തോളം നമ്മളിതിനെ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും ഏതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്? ടെസ്റ്റ് കേസ് നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കേണ്ട ഭാഗമായിട്ട് വരുന്നതാണ്. അടുത്തത് ഇത് അതിൻ്റെ ഭാഗം തന്നെ കുറച്ച് എക്സ്ട്രാ പോയിൻറ്സ് ഞാൻ ആഡ് ചെയ്തതാണ് ടെക്സ്റ്റിൽ നിന്ന്. നോക്കാം. എ ജനറൽ ഔട്ട്ലൈൻ ഫോർ യൂസിങ് സ്റ്റേറ്റ് ബേസ്ഡ് ടെസ്റ്റിംഗ് മെത്തേഡ്സ് വിത്ത് റെസ്പെക്ട് ടു ലാംഗ്വേജ് പ്രൊസസ്സേഴ്സ്. ഇനി നമ്മൾ ലാംഗ്വേജ് പ്രൊസസ്സേഴ്സിലാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ബേസ്ഡ് ടെസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ആ ഗ്രാമറിനെ, ആ ഒരു സീനിലുള്ള ഗ്രാമറിനെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം ഏതാണ് എന്നുള്ളത്. ചിലപ്പോൾ അത് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം? നമ്മൾ ഏത് ഗ്രാമറാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ചിലപ്പോൾ സ്റ്റേറ്റ് മെഷീൻ, സ്റ്റേറ്റ് ഡയഗ്രാം ആയിരിക്കും വേണ്ടി വരിക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഡയഗ്രാം റെപ്രസെൻ്റ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യണം? ഒരു ഈച്ച് സ്റ്റേറ്റ് ഇൻപുട്ട് കോമ്പിനേഷൻ, വാലിഡ് സ്റ്റേറ്റ് ഇൻപുട്ട് കോമ്പിനേഷൻ, വാലിഡ് ആയിട്ടുള്ള ഇൻപുട്ട് കോമ്പിനേഷൻ ടെസ്റ്റ് കേസസ് ഡിസൈൻ ചെയ്യണം. അതേപോലെ കുറച്ച് കോമൺ ആയിട്ട് വരുന്ന ഇൻവാലിഡ് കോമ്പിനേഷനും സ്റ്റേറ്റ് ഇൻപുട്ടും എന്ത് ചെയ്യണം? ടെസ്റ്റ് കേസസ് ഡിസൈൻ ചെയ്യണം. അതായത് വാലിഡ് ആയിട്ടുള്ള ടെസ്റ്റ് കേസസും ഡിസൈൻ ചെയ്യണം, ഇൻവാലിഡ് ആയിട്ടുള്ള ടെസ്റ്റ് കേസസും ഡിസൈൻ ചെയ്യണം എന്നതാണ് ഒരു ലാംഗ്വേജ് പ്രോസസ്സറിൽ നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി അടുത്തത് നമുക്ക് ഇതേപോലെ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പഠിച്ചു, അതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു എംപ്ലോയി, എംപ്ലോയിക്ക് ലീവ് അപ്ലിക്കേഷൻ, ലീവ് വേണം. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും ലീവ് അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണം. അപ്പോൾ അതാണ് ഫസ്റ്റ് പറയുന്നത്. എംപ്ലോയി ലീവ് അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നു, അതിൽ എംപ്ലോയി ഐ ഡി ഒക്കെ വെക്കുന്നു, ലീവ് എന്ന് തുടങ്ങണം, ലീവ് ഏത് ദിവസം വരെ വേണം എന്നുള്ളതൊക്കെ അപ്ലിക്കേഷനിൽ ഫില്ല് ചെയ്യുന്നു. ഈ ഇൻഫർമേഷൻ എന്ത് ചെയ്യും? ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിലേക്ക് കൊടുക്കും. ഇയാൾ എത്ര ഡേയ്സ് ലീവിന് എലിജിബിൾ ആണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു വർഷത്തിൽ 15 days ലീവ് എന്നുള്ള കണക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് ഇയാൾ ഓൾറെഡി എടുത്ത ആളാണോ അല്ലെങ്കിൽ ഇയാൾക്ക് എത്ര ലീവ് ബാക്കിയുണ്ട് എന്നുള്ളതൊക്കെ അറിയണ്ട. അപ്പോൾ എലിജിബിലിറ്റി നോക്കണം. അപ്പോൾ അവിടെ എലിജിബിലിറ്റി നോക്കിയിട്ട് ലീവ് ബാക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് റിജക്റ്റ് ആവും, അല്ലെ എലിജിബിലിറ്റി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. അതാണ് നമ്മൾ രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞത്. മൂന്നാമത് എന്ത് ചെയ്യും? ഈ ഇൻഫർമേഷൻ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മാനേജറിലേക്ക് പോകും. മാനേജർ അത് വാലിഡേറ്റ് ചെയ്തിട്ട് ലീവ് കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് അപ്രൂവ് ചെയ്യുന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത്. നാലാമത്തെ സ്റ്റെപ്പിൽ അത് സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മാനേജർ അപ്രൂവ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ആ ലീവ് അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു പറഞ്ഞിട്ടുള്ള കാര്യത്തിനെ നമ്മളൊരു സ്റ്റേറ്റ് ഡയഗ്രാം ആക്കി മാറ്റിയതാണ്, സ്റ്റേറ്റ് ഗ്രാഫ് ആക്കി മാറ്റിയതാണ് ഇപ്പോൾ താഴെ കാണിച്ചിട്ടുള്ളത്. ആദ്യം എന്താ ചെയ്യുന്നത്? എംപ്ലോയി ഡിസയേഴ്സ് ലീവ്, എംപ്ലോയിക്ക് ലീവ് വേണം. അപ്പോൾ എന്ത് ചെയ്യണം? ലീവ് അപ്ലിക്കേഷൻ എഴുതി. ആ ലീവ് അപ്ലിക്കേഷൻ നേരെ പോയത് HR വേരിഫൈ എലിജിബിലിറ്റി, എലിജിബിലിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എന്ത് ചെയ്യണം? വേരിഫൈ ചെയ്യണം. എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ മാനേജ് എൻഷുർ ഫീസിബിലിറ്റി മാനേജറിലേക്ക് ഫോർവേഡ് ചെയ്യും. ഇൻഎലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നേരെ റിജക്റ്റ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ മാനേജർ ഫീസിബിലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അവിടുത്തെ ഒരു വർക്ക് കണ്ടീഷനും തീരെ അങ്ങനെ അവർക്ക്, അതായത് ഇപ്പോൾ ഇന്ന ടൈമിൻ്റെ ഉള്ളിൽ തീർക്കാനുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ അത് ലീവ് കൊടുക്കുന്നത് ഫീസിബിളാണോ അല്ലേ എന്നുള്ളതൊക്കെ മാനേജർക്ക് ഒന്നുകൂടി ചിന്തിക്കേണ്ടതായിട്ട് വരുമല്ലേ. അപ്പോൾ അങ്ങനെ ഫീസിബിൾ ആണെന്നുണ്ടെങ്കിൽ അപ്രൂവ് ചെയ്ത് കൊടുക്കും, നോട്ട് ഫീസിബിൾ ആണെന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം അല്ലെങ്കിൽ ഗ്രാഫ് ബേസ്ഡ് ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ ഈസിയർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന എക്സാമ്പിൾ ഏതാണോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആ ഡയഗ്രത്തിൻ്റെ, ഇപ്പോൾ നമ്മൾ മുകളിൽ എഴുതിയിട്ടുള്ള ഈ ഒരു 4 points പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രോസസ് സ്റ്റെപ്പാണ് എഴുതിയിട്ടുള്ളത്. ഡയഗ്രാം എഴുതിയിട്ട് എന്ത് ചെയ്യുക, ഡയഗ്രാം വെച്ചിട്ട് നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എസ്സേ ഒക്കെ എഴുതുമ്പോൾ. ടോ താങ്ക് യു.